ഹലോ എവ്രിവൺ. സോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഒരു മെയ് 12th. സോ ഇന്നിപ്പം മെയ് 14th ആയി. അപ്പോൾ മെയ് 12th എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല, ബിക്കോസ് മെയ് 13th എനിക്ക് സെമസ്റ്റർ എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കേക്ക് ഞാൻ മുറിച്ചു, എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വാൻ ഹ്യൂസിൻ്റെ ഒരു വാച്ചാണ്. അതൊരു ഗോൾഡൻ ചെയിനൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ശേഷം. ഞാൻ എന്തിനാണ് നേരത്തെ കുട്ടി പറയുന്നത്? ഓക്കെ, നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് അറ്റ് പീക്ക് എന്ന് പറയുന്നില്ല. ഞാൻ ഓൾറെഡി കണ്ടതാണ്, പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ എൻ്റെ ആദ്യം കാണിച്ച എക്സൈറ്റ്മെൻറ്റ് കാണിക്കണമല്ലോ. സോ അപ്പോൾ അതെല്ലാം നോക്കി കുറേ നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് അതിനകത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുക, ഇതെന്നെ സാധനം നോക്കുമായിരുന്നു. അപ്പോൾ കുറേ നോട്ട്സും അവരുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് അതിലുള്ളത്. ഇൻവോയ്സ് ആണ് തോന്നുന്നു, പിന്നെ അവരുടെ ലോഗോയും കാര്യങ്ങളും. എന്നാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിരിക്കില്ല. നമ്മൾ ആ ഒരു വ്യക്തി ആരാണോ നമുക്ക് തരുന്നത്, ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആര് തരുന്ന അവർ തരുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ. അതിനിപ്പോൾ എത്ര കുറവ് പൈസ ആയാലും എത്ര കൂടുതൽ പൈസ ആയാലും ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് നമ്മൾ അവർ തരുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ വാച്ച് ഇതാണ്. എനിക്ക് കുറച്ച് വലുതാണ് ചെയിൻ, ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് തോന്നുന്നു. ആൻഡ് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാണ്ട് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി എനിക്ക് വോയിസ് ഓവർ എന്താണ് ഇതിൽ കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും എൻ്റെ മുഖത്തുണ്ട്, ബട്ട് എൻ്റെ വോയിസിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നമുക്ക് സാധനം എടുത്ത് വെക്കാം. കാര്യം അതിൻ്റെ ഗ്ലാസ്സിൽ കവർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അത് പോറലൊന്നും വീഴരുതല്ലോ. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക് യു മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. യെസ്, എൻ്റെ മറ്റൊരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കൂളിംഗ് ഗ്ലാസ് അല്ല, ആക്ച്വലി ഇതൊരു സൺഗ്ലാസ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാനൊരു സൺ ഗ്ലാസ് വാങ്ങിക്കണം നേരത്തെ ഇരിക്കുകയായിരുന്നു. ഇതും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ആൻഡ് എനിവേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ചിൽ ആവാൻ പറ്റും. ആൻഡ് സൺഗ്ലാസ് അടിപൊളി വെച്ചു. ഈവൻ നമുക്കിപ്പോൾ ഒരു ചെറിയ മുത്ത് കിട്ടിയാലും അത് നാട്ടുകാരെ കാണിക്കുക അല്ലെങ്കിൽ നാലാളെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടുനടപ്പായതുകൊണ്ടും ആ നാട്ടുനടപ്പിനെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അത് പാലിക്കുന്നതുകൊണ്ടും എനിക്കിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിട്ട് രണ്ട് വീഡിയോ ഫോട്ടോസും ഒക്കെ ഇടുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. ആൻഡ് ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണോ. എനിക്ക് ഓവർ സൈസ് ടീഷർട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവളുടെ ഗിഫ്റ്റാണ് ഇത്. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ചേറെ ഇഷ്ടപ്പെട്ടു. ആൻഡ് അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്തത് സത്യം പറയാം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. വോയിസ് ഓവർ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. യെസ് എനിക്ക് ഓർമ്മ വന്നു, ഇതൊരു ചോക്ലേറ്റ് ആണ്. ഇതെൻ്റെ മറ്റൊരു ഫ്രണ്ട്സ് തന്നെയാണ്, രണ്ട് ഫ്രണ്ട്സ് കൂടിയും തന്നെയാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ചോക്ലേറ്റ് ലവർ അല്ല, പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര മുകളിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് അകത്ത് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മറ്റേ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസിയുടെ പരസ്യത്തിലിങ്ങനെ ആ ഒഴുകി വരുന്നതാണെന്ന് കാണാൻ. അത് കടിക്കും, ഇത് കടിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ പൊട്ടിച്ചങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച കാര്യം മിഠായിയല്ലേ. എൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ്സുകൾക്ക് ഭയങ്കര മിഠായി കുതിച്ചുകളായതുകൊണ്ട് തന്നെ എനിക്കിത് അവിടെ വെച്ച് കഴിഞ്ഞാൽ വൃത്തല്ലാത്തത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കഴിച്ചു, ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കത്തില്ല. പിന്നെ വീട്ടിൽ താമരയ്ക്ക് ഭയങ്കര ചോക്ലേറ്റ് ഇഷ്ടമാണ്, പിന്നെ വേറെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ അവർക്കെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പൊട്ടിക്കുന്ന സൗണ്ട് എൻ്റെ ദൈവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ആൻഡ് നമുക്ക് ചോക്ലേറ്റ് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ് നമ്മളിങ്ങനെ കടിക്കുമ്പോഴത്തേനുള്ള നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ചോക്ലേറ്റും ഗിഫ്റ്റും ഒക്കെ മാത്രമുള്ളൂ കേക്ക് മുറിച്ചില്ലേന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കേക്കുകൾ മുറിക്കുന്നത്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ വീട്ടിൽ എൻ്റെയോട് നേരത്തെ പഠിച്ച കൂട്ടുകാരായാലും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള കൂട്ടുകാരായാലും ആൻഡ് അതുപോലെ തന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ കുറേ അധികം പേരുണ്ട് അല്ലേ, അവരൊക്കെ ഒക്കെ ആയിട്ട് എനിക്ക് കുറേ ഒരു 3 ട്രീറ്റോളം പലയിടത്തായിട്ട് എനിക്ക് മുറിക്കേണ്ടി വന്നു. ഞാൻ എല്ലാത്തിനും ഓരോരോ കഥകൾ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഓരോരോ ഹാപ്പിനെസ് ആയിരുന്നു എല്ലാത്തിൽ നിന്നും കിട്ടിയത്. ആൻഡ് അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, അതായത് ഞാൻ ഇപ്പോൾ LLB പഠിക്കുന്ന അടുത്ത എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എനിക്ക് സർപ്രൈസ് ആയിട്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ആയിട്ടുള്ള കുപ്പികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ മനസ്സിലായിട്ടാവണം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എനിക്ക് ഈ കുപ്പി തന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ അപ്പം ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് ട്രാവലിംഗ്
ചെയ്യുമ്പോൾ വെള്ളമൊന്നും നിറച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാനിതിൽ കുടിച്ചു നോക്കിയില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ഇനി അടുത്തത് യെസ് ഈ വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ഉടുപ്പാണ്. ഇതും എൻ്റെ ഒരു ഫ്രണ്ടുകൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അജന്യ എന്ന് പറയുന്നത്. അജന്യയും രാഹുൽ ദേവ് പ്രസാദ് രണ്ടുപേരും ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കൂടെ ഒരു സമ്മാനമാണിത്. പിന്നെ ഇത് കാത്തുവിൻ്റെ സമ്മാനമാണ്. ആക്ച്വലി എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാലയിൽ. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. ഞാനാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് കുറേ വാങ്ങിച്ചെങ്കിലും അതൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കുളിക്കുന്ന സമയത്ത് ഇടുന്ന സമയത്ത് അത് കളറ് പോകാറുണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു മോതിരവും മാലയും ഒരു ടോപ്പുണ്ട് കേട്ടോ, ആ ടോപ്പ് നാട്ടിൽ താമരയൊന്നും ഇടാൻ വേണ്ടി വാങ്ങിയിരുന്നു. സോ അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ നേരത്തെ നാട്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കാത്തു ആദ്യം സർപ്രൈസ് കേക്ക് മുറിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര അഭിനയത്തിലേക്കാണ്, ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു. രണ്ടാണോ പ്ലാൻ ചെയ്ത് മുറിപ്പിച്ചു. പിന്നെ എൻ്റെ അല്ലാത്ത കുറേ ക്ലോസ് സർക്കിളുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് മുറിച്ചു. അപ്പോൾ അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാം. തലേന്ന്